മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ഇഷ്ടക്കാരനായ വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറിനെ ആദായ നികുതി വകുപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വരിഞ്ഞു മുറുകുമ്പോൾ അതിന്റെ പിരിമുറുക്കം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും പ്രകടമാവുകയാണ്. കേരളത്തിലെ പല പ്രമുഖരുടെയും അഴിമതി പണം നിക്ഷേപിച്ച മേഖല കൂടിയാണ് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫാരിസിനെ തൊടുമ്പോൾ ഉറക്കം പോകുന്നവരിൽ പല പ്രമുഖരും ഉൾപ്പെടുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള വമ്പൻ ഭൂമാഫിയയിലേക്ക് കൂടിയാണ് അന്വേഷണം നീളുന്നത്. ഇൻകം ടാക്സിനൊപ്പം ഇ ഡി കൂടി ചേരുന്നതോടെ കുരുക്ക് മുറുകാനാണ് സാധ്യതകൾ ഏറെ. റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള രാഷ്ട്രീയ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് വ്യവസായി ഫാരിസ് അബൂബക്കറിന്റെ ബിനാമി ഇടപാടുകളിൽ തുടർച്ചയായ മൂന്നാം ദിവസവും ഐ ടി റെയ്ഡ് നടന്നത്. കൊച്ചിയിലുള്ള പ്രമുഖ സിനിമാക്കാർക്കടക്കം റിയൽ എസ്റ്റേറ്റിൽ സജീവമായി നിൽക്കുന്നവരാണ്. ഇൻകം ടാക്സ് ചെന്നൈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആണ് ഫാരിസിന്റെ കേസ് അന്വേഷിക്കുക. കൊച്ചി കോഴിക്കോട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുകളെയും അന്വേഷണ സഹായത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഫാരിസ് അബൂബക്കറിന് ഇൻകം ടാക്സ് അധികൃതർ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായിട്ടില്ല. ഒരാഴ്ചക്കുള്ളിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത്. ഫാരിസ് ഇപ്പോഴുള്ളത് വിദേശത്താണ്. അതേസമയം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കള്ളപ്പണ ഇടപാടുകൾ ഉറപ്പിച്ചതിനാൽ ഇ ഡി ചെന്നൈ യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങും. ഇതോടെ വ്യക്തമായ മറുപടി ഇല്ല എങ്കിൽ കണ്ടുകെട്ടൽ നടപടികളും ഉണ്ടായേക്കാം. ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച TDS അതായത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് രേഖകൾ പരിശോധിച്ചതിലാണ് ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. ഫാരിസ് അബൂബക്കറിന്റെ നിക്ഷേപമുള്ള ചെറുതും വലുതുമായ 90 റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടിയതായാണ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. സർക്കാരിൻ്റെതുൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ പ്രഖ്യാപിക്കും മുന്നേ പ്രദേശത്തെ തണ്ണീർത്തട ഭൂമികൾ വാങ്ങിക്കൂട്ടുകയും റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തരം മാറ്റുകയുമായിരുന്നു. കേരളത്തിൽ റെയ്ഡ് തുടങ്ങും മുന്നെയാണ് ഫാരിസ് അബൂബക്കറിന് ഇമെയിൽ മുഖേന ഇൻകം ടാക്സ് സമൻസ് അയച്ചത്. ഫാരിസ് ലണ്ടനിലാണ് എന്ന വിവരമാണ് ചെന്നൈയിലെ ഓഫീസ് നൽകുന്നത്. രണ്ടാമതും സമൻസ് അയക്കാനാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. ഇൻകം ടാക്സ് ചെന്നൈ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആണ് റെയ്ഡിന് നേതൃത്വം നൽകുക. ഇഡിയുടെ ചെന്നൈ യൂണിറ്റ് ഇവരിൽ നിന്ന് വിശദ റിപ്പോർട്ട് തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ലഭിക്കുന്ന മുറയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യും. വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ട് എന്നും ഇഡി പരിശോധിക്കുകയാണ്. അതിനിടെ മറ്റൊരു സുപ്രധാന നീക്കവും ആദായ നികുതി വകുപ്പ് നടത്തിയിട്ടുണ്ട്. ഫാരിസിന്റെ ഇടനിലക്കാരന്റെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഫാരിസ് അബൂബക്കറിന്റെ പ്രധാന ഇടനിലക്കാരനായ കണ്ണൂർ സ്വദേശിയുടെ കൊച്ചിയിലെ ഫ്ളാറ്റാണ് ആദായ നികുതി വകുപ്പ് കണ്ടുകെട്ടിയത്. കണ്ണൂർ പിലാക്കണ്ടി സ്വദേശി നജീം അഹമ്മദിന്റെ കൊച്ചി ചിലവന്നൂരിലുള്ള ഫ്ളാറ്റാണ് കണ്ടുകെട്ടിയിരിക്കുന്നത്. നജീബിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഇഡി മരവിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ. അതേസമയം മെട്രോ വാർത്തയുടെ മുൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്ന സുരേഷ് കുമാറിന്റെ വീട്ടിലും ഇഡിയും ഇൻകം ടാക്സും പരിശോധന നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമാണ് സുരേഷിനും ഭാര്യ നാദിരയ്ക്കും ഉള്ളത്. പല കോൺഗ്രസ് നേതാക്കളുടെയും ഫാരിസിന്റെയും ഇടയിലുള്ള പാലമായും സുരേഷ് മാറിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നാദിര സുരേഷിന്റെ ഭർത്താവ് സുരേഷ് കുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന എന്നാണ് വിവരം. അമൃത TVയിലെ ജീവനക്കാരനായിരുന്ന സുരേഷ് മുൻകാല കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. VM സുധീരന്റെ കാലത്താണ് നാദിര കോൺഗ്രസിൽ സജീവമാകുന്നത്. മഹിളാ കോൺഗ്രസിലായിരുന്നു ആദ്യ പ്രവർത്തന മണ്ഡലം. പിന്നീട് DCC ഭാരവാഹിയായി മാറുകയും ചെയ്തു. ജയ്ഹിന്ദ് TVയുടെ പുനരുദ്ധാരണത്തിലടക്കം സുരേഷ് കുമാറിനെ കോൺഗ്രസ് നേതൃത്വം സഹകരിപ്പിച്ചിരുന്നു. അമൃത TVയിൽ ചാനൽ കോർഡിനേറ്ററുടെ റോളിലായിരുന്നു സുരേഷിന്റെ പ്രവർത്തനം. ഫാരിസ് മെട്രോ വാർത്ത തുടങ്ങിയതോടെ അതിലേക്ക് മാറുന്നു. അധികാരത്തിന്റെ ഇടനാഴികളിലെ സ്വാധീനം സമ്മർദ്ദമായി സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ പ്രത്യേകം ഇടുക്കാണ് സുരേഷിന് ഉണ്ടായിരുന്നത്. കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നപ്പോഴെല്ലാം മന്ത്രിമാർ അടക്കമുള്ളവരെ സുഹൃത്തുക്കളെ പോലെയാണ് കൈകാര്യം ചെയ്തത്. ഈശ്വരവിലാസം റോഡിൽ താമസിക്കുന്ന പ്രമുഖ UDF നേതാക്കളുമായും അടുത്ത ബന്ധമാണ് സുരേഷ് പുലർത്തിയിരുന്നത്. അമൃത TVയിലെത്തും മുമ്പും പത്രങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവിടെയെല്ലാം സുരേഷിന്റെ പ്രവർത്തനം.